മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. റംസാന്റെ ചെറിയ പെരുന്നാള് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആചരിക്കുമ്പോൾ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള പ്രദേശങ്ങളിലെല്ലാം നടു റൂട്ടില് ടാർപാളിനില് നൂറുകണക്കിന് പശുക്കളെയും കാളകളെയും പോത്തുകളെയും എരുമകളെയും കോഴികളെയും പച്ചയ്ക്ക് അറുത്ത് ഫ്രഷ് ചോരയോടുകൂടിയ ഇറച്ചി ദൈവത്തിൻ്റെ പേരിൽ വിശുദ്ധ ഗ്രന്ഥം എഴുതിയതിൻ്റെ അവസാനത്തെ ദിവസത്തിൽ തിന്നുമ്പോൾ കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത, ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ സക്കീർ നായിക്കിനെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് സംവാദം നടത്തണം, അയാളുമായിട്ട് നേരിട്ട് സംസാരിച്ചൂടെ, മഹാപണ്ഡിതനാണ്, ആ പണ്ഡിതന്റെ മുമ്പിൽ നിങ്ങൾ തനി മണ്ടനാണ് എന്നെല്ലാം പറയുന്ന നൂറുകണക്കിന് മുസ്ലിം ചെക്കന്മാരോട് പയ്യന്മാരോട് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് സ്വീകരിക്കണമെന്ന് പറയാറുള്ള ആ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു, ഈ ബംഗ്ലാദേശിൽ ഇത്രയും ജപ്പാൻകാരെയും ഇംഗ്ലണ്ടുകാരെയും ഡച്ചുകാരെയും പിന്നെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെയും കൊന്നത് ആ സക്കീർ നായിക് എന്ന, പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നികൃഷ്ട ജീവി. ഇംഗ്ലണ്ടിലും കാനഡയിലും അകത്ത് കയറാൻ പെർമിഷൻ ഇല്ലാതെ തീവ്രവാദിയുടെ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ആ സക്കീർ നായിക്കിന്റെ നിർദ്ദേശം പോലെ ആവേശം കൊണ്ടാണ് ആ ധാക്കയില് ഈ മഹാകൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നും, ആ സക്കീർ നായിക്ക് വലിയ വിജ്ഞാന പണ്ഡിതനും ജ്ഞാനപണ്ഡിതനും വേദപണ്ഡിതനും ചാന്തോക്യോപനിഷത്തും കേനോപനിഷത്തും മുണ്ടകോപനിഷത്തും മാണ്ഡൂക്യോപനിഷത്തുമൊക്കെ പഠിച്ചവരാണെന്ന് പറയുന്ന മുസ്ലിങ്ങളെ, നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ തീവ്രവാദത്തിന്റെ കൂടെയാണ്. പകല് SFI KSU രാത്രി NDF PDP എന്ന് അറിയണം മറ്റുള്ളവര്. ഏതായാലും സക്കീർ നായിക്കിന്റെ മഹത്വം ഇന്നലെ ഉച്ച മുതൽക്കുള്ള വാർത്തയിലും ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിഞ്ഞു കാണും. ആ സക്കീർ നായിക്കിനടുത്ത് വാദിക്കാനും അയാളെ തോൽപ്പിക്കാനും നിങ്ങൾ പോകണം. ചങ്കൂറ്റമുണ്ടെങ്കിൽ നാല് ചുമരുകൾക്കകത്തിരുന്നുകൊണ്ടല്ല വാദിക്കേണ്ടത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞവരോട്, നിങ്ങളുടെ രക്തവും തീവ്രവാദിയുടെ രക്തമാണ് എന്ന് കേരളത്തിലെ ജനതയും ഹിന്ദുക്കളും വിചാരിച്ചാല് അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവർ കാണുന്ന തീവ്രവാദവും വാർത്തയും എന്നും കൊലയും കൊള്ളിവെപ്പുമാണ്. ശരിക്ക് പുണ്യമാസം എന്ന് നിങ്ങൾ പറയുന്ന ആ വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ പറയുന്ന ആ അതെഴുതിയ മാസത്തിൽ പോലും ലോകമെമ്പാടും പച്ചയ്ക്ക് കഴുത്തറത്ത് കൊന്ന ഒരു മതത്തിലുള്ള വ്യക്തികളിൽ നല്ലത് ഏത് ചീത്ത ഏതെന്ന് അറിയാൻ എങ്ങനെയാ സാധിക്കുക? ഏതായാലും ഡോക്ടർ സക്കീർ നായിക് എന്ന മഹാപണ്ഡിതന്റെ രൂപം തിരിച്ചറിയാൻ ലോക ജനതയ്ക്ക് സാധിച്ചു. അയാളെ ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റാതെ നിരോധിച്ചിരിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ മനസ്സിൽ അയാള് ഒരു വലിയ തീവ്രവാദികൾക്ക് ആവേശം നൽകുന്ന മനുഷ്യനായിട്ട് കേരളത്തിലെ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡുമുള്ള മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇതൊന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഈ റംസാൻ ദിനത്തിൽ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.